الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر الله أكبر الله أكبر، لا اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. أفمن شرح الله صدره للإسلام فهو على نور من ربه، فويل للقاسية قلوبهم من ذكر الله، أولئك في ضلال مبين. أقدم أجمل التهاني والتبريكات بحلول عيد الفطر المبارك إلى أبناء هذه الدولة حكاما وشعبا، وعلى رأسها صاحب السمو الشيخ خليفة بن زايد رئيس الدولة، وصاحب السمو الشيخ محمد بن راشد المكتوم نائب رئيس الدولة ورئيس مجلس الوزراء حاكم دبي، وإلى سمو الشيخ أحمد بن المكتوم ابن جمعة المكتوم. وأسأل الله تعالى أن يهل هلال هذا العيد عليهم بالأمن والإيمان والسلامة والتوفيق لما يحب ويرضى، وأن يجعل هذا العيد خيرا وبركة على أمتنا والثبات والسداد في سبيله، وهو على ما يشاء قدير. آدرني يرايا سهودر المالي سهودر غلي الله سبحانه وتعالى يلي بتبل كبل ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ഉത്കടമായി ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد. സഹോദരങ്ങളെ, അറിയുക, ഈ ഈദിന്റെ അനുഗ്രഹത്തെ, ഈ മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയത് ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ഫലമായാണ്. ഈ ശവ്വാൽ മാസം ആരംഭിക്കുന്നത് അള്ളാഹുവിന്റെ ഗേഹത്തിലേക്കുള്ള ഒരുങ്ങിപ്പുറപ്പെടാനുള്ള ശക്തമായ ആഹ്വാനവുമായാണ്. റമദാൻ കൊണ്ട് അവസാനിച്ച്, നോമ്പ് കൊണ്ട് അവസാനിച്ച്, ഹജ്ജ് കൊണ്ട് ആരംഭിക്കുന്ന വിശുദ്ധിയുടെ ദിനങ്ങൾ. അറിയുക സഹോദര, ഈ ദിവസം നോമ്പ് നോറ്റ, അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച, നന്മകൾ വർദ്ധിപ്പിച്ച, മനസ്സിനെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിർത്തിയവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനമാണ്. അറിയുക സഹോദരങ്ങളെ, നമുക്ക് സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും, നമുക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും
സന്തോഷിക്കാനുള്ള വല്ലാത്ത ഒരു ദിവസം. ഇന്ന് നോമ്പ് നോറ്റുകൂടാ, ഇന്ന് ആഘോഷിക്കണം. ഇന്ന് നോമ്പ് നോക്കുന്നത് വിരുദ്ധമാണ്, യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ്. ഈ ഒരു അനുഗ്രഹം അറിയുക, നാം ഉൾക്കൊള്ളുക. സഹോദര അറിയുക, ഇത് സമ്മാനം നൽകുന്ന ദിവസമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു, ഈ ദിവസം യൗമൽ ഫിത്റായാൽ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. എല്ലാ ഓരങ്ങളുടെയും വഴികളുടെയും തുടക്കങ്ങളിൽ മലക്കുകളെ കാണാം. അവരതാ ജിന്നുകളും മനുഷ്യരും മാത്രം കേൾക്കാത്ത ശബ്ദത്തിൽ അവർ വിളിച്ചു പറയുന്നു, യാ ഉമ്മത്ത മുഹമ്മദ് ഉഖ്റുജു ഇലാ റബ്ബിൽ കരീം യുഅ്തി അൽജസീൽ വയഗ്ഫിറു ദംബൽ അദീം. അല്ലയോ മുഹമ്മദ് നബിയുടെ സമുദായമേ, പുറപ്പെടുക, നിങ്ങളുടെ മാന്യനായ റബ്ബിന്റെ ഔദാര്യത്തിലേക്ക്. മാന്യനായ റബ്ബ് പൊറുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെ ഈദ്ഗാഹുകളിൽ എത്തിയാൽ മലക്കുകളടാ അള്ളാഹുവിന്റെ മലക്കുകൾ ഈദ്ഗാഹിൽ പങ്കെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മലക്കുകളോട് പടച്ച റബ്ബ് അഭിമാനപൂർവ്വം ചോദിക്കുന്നു, യാ മലായികത്തീ മാ ജസാഉൽ അജീർ ഇദാ അമില അബദു. എന്റെ മലക്കുകളെ, എന്താണ് ചെയ്യേണ്ട വിധം പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനുള്ള പ്രതിഫലം, അവരുടെ മറുപടി, അവരുടെ പ്രതിഫലം നീ പൂർത്തീകരിച്ചു കൊടുക്കുക. അല്ലാഹു ആ മലക്കുകളെ സാക്ഷികൾക്ക് പറഞ്ഞു, നിങ്ങളെ സാക്ഷിയാക്കി ഞാനിതാ പറയുന്നു, അവരനുസരിച്ച നോമ്പിനും അവരുടെ നമസ്കാരത്തിനും പ്രതിഫലമായി എന്റെ നൃത്തിയും പാപങ്ങളിൽ നിന്നുള്ള മോചനവും ഞാൻ അവർക്ക് നൽകുന്നു. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ നമ്മളോടുമാറാകട്ടെ. സഹോദര ഇതാകട്ടെ, നാം സന്തോഷിക്കേണ്ടതല്ലേ? ലോകത്തുള്ള മുഴുവൻ ആളുകളിൽ സന്തോഷിക്കേണ്ടതല്ലേ? ആ ആളുകൾ കേൾക്കുന്ന മഹാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സഹോദര തിരിഞ്ഞു നോക്കൂ ലോകത്തേക്ക്. അല്ലാഹു അക്ബറിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭക്തം കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടിയ കാലങ്ങളായിരുന്നു കഴിഞ്ഞ ഒരു വർഷം. നമുക്കറിയാം ആ ഒരു വർഷക്കാലം കിട്ടാതിന്റെ മഹത്വവും മനുഷ്യജന്യന്റെ ചിതാരായും ബോധ്യമായ പ്രകൃതി സിദ്ധാന്തങ്ങൾ നിരവധി നമ്മുടെ മുന്നിലുണ്ടായി. അല്ലാഹു അക്ബർ, പ്രപഞ്ചനാഥൻ, പ്രപഞ്ചത്തിന്റെ സിദ്ധാവ് അല്ലാഹു അക്ബർ, അവൻ തന്നെയാണ് ഏറ്റവും വലിയവൻ. നോക്കൂ നിങ്ങൾ ജപ്പാനിലെ സുനാമിയുടെ മുമ്പിൽ നിസ്സഹായമായ ലോകത്തിലാണ് മനുഷ്യന് കഴിയുന്നുള്ളൂ. ഏതൊരു ബുദ്ധിയും സമയവും അധ്വാനവും പണവും കണ്ടെത്തുന്ന സൗകര്യങ്ങൾക്കായി മനുഷ്യൻ നിർമ്മിച്ചെടുത്ത യന്ത്രങ്ങളും വന്മാളങ്ങളും എടുപ്പുകളും രാക്ഷസരൂപം കൊണ്ട ചെടികളിൽ കുട്ടികളുടെ കളിപ്പാടങ്ങൾ പോലെ കറങ്ങുന്നിരുന്നു. നാട് മുഴുവൻ നശിച്ചിരുന്നു. എന്നറിയാനായി പരീക്ഷണത്തിന് വിജയമാവുകയാണ്. ആ പരീക്ഷണത്തിൽ നാം വിജയിച്ചില്ലെങ്കിൽ വീണ്ടും നാം നഷ്ടക്കാരെ ഉൾപ്പെടും. അല്ലാഹു നമ്മെ കാത്തുമാറാകട്ടെ. സ്വന്തം ചെറുപ്പവും ശിക്ഷാവിന്റെ വെളുപ്പവും മനസ്സിലായി താഴ്മയുള്ള ദാസന്മാരായില്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയാണ്. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല. ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ലോകത്ത് തന്നെ ഉന്നത സ്ഥാനമനുസരിച്ചിരിക്കുന്ന അമേരിക്ക ഇന്ന് നാം പെരുന്നാളാഘോഷിക്കുമ്പോൾ ഐരിയും തൊടിക്കാറ്റിനു മുമ്പിൽ മുട്ടി വിറച്ച് നിൽക്കുകയാണ്. നമ്മോട് അല്ലാഹു പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു മാത്രമല്ല ലോകത്തുള്ള സകല ചരാചരങ്ങളും നമ്മളോട് പറയുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അറിയണം സഹോദര, നാം മനസ്സിലാക്കണം. ഒരു മാസക്കാലം വൃതമനുഷ്ഠിച്ച നമുക്ക് അല്ലാഹു മനസ്സിലായോ? ഇല്ലെങ്കിൽ അല്ലാഹു ഇനി നമുക്ക് മനസ്സിലാക്കി തരും. അതുകൊണ്ട് അല്ലാഹു മനസ്സിലാക്കുന്നവരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. നമ്മുടെ കയ്യിൽ പരിശുദ്ധത്തിനുള്ള അത് അല്ലാഹു പറയുന്നത് അസമയം ഇസ്ലാം
ഇസ്ലാമിന് വേണ്ടി ഇസ്ലാം എന്ന മതമുണ്ടല്ലോ അത് ഏതൊരാളുടെ ഹൃദയത്തിൽ ഇസ്ലാം സ്വീകരിക്കാൻ അല്ലാഹു പ്രകാശം നിങ്ങളുടെ പ്രകാശമായ അല്ലാഹു നമ്മുടെ മനസ്സിലേക്ക് തരുന്ന ശക്തിയുള്ള പ്രകാശമാണ് ഇസ്ലാം. അതാണ് നമ്മുടെ എന്നാൽ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഹൃദയങ്ങൾ കടുത്തുപോയ അവർക്ക് നാശമാണ്. അവർക്ക് നരകത്തിൽ നിന്നുള്ള ഒരു വല്ലാത്ത താഴ്വരയാണ് അവർ കാത്തുനിൽക്കുന്നത്. ആരാണ് അള്ളാഹുവിന്റെ ചിത്രനെ അള്ളാഹുവിന്റെ സ്മരണയെ വിട്ടുമാറി അതിന് അനുസൃതമായി മനസ്സിൽ കടുപ്പമുള്ളവരായിരിക്കുന്നവരെ നമ്മുടെ മനസ്സ് തരിയാൻ നമ്മുടെ മനസ്സിൽ നന്നാകാൻ അള്ളാഹുവിന്റെ അവസരമായിരുന്നു. നാം ഉപയോഗപ്പെടുത്തിയോ അറിയേണ്ട സന്ദർഭമാണ്. കാപ്പറ്റ് ചിന്തനാശനയില്ലാതെ തികഞ്ഞ ഇസ്ലാഹോടുകൂടി സുഷ്ടാവിലേക്ക് മടങ്ങേണ്ട ആവശ്യമാണ്. പല ആനുകാലിക സംഭവങ്ങളും നിലനിൽക്കുന്നത്. അതിനാൽ നാം എന്ത് ചെയ്യണം? നമുക്ക് എങ്ങനെ മടങ്ങാനും അറിയണം സഹോദര. നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള മുൻഗണനാ പട്ടികയിൽ തീർച്ചയായും മാറ്റം വരുത്തിയേണ്ടു. അതല്ലാതെ പടച്ചവർക്കിലേക്ക് മടങ്ങാൻ മറ്റൊരു മാർഗവുമില്ല. എന്താണ് എന്റെ പ്രയോറിറ്റീസിലുള്ളത്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല് അല്ലേ? ചിന്തിച്ചു നോക്കൂ. കേവലം മനുഷ്യനിൽ നീങ്ങിപ്പോകുന്ന നശിച്ചു പോകുന്ന നശ്വരമായ ഭൗതിക വ്യക്തികളാണ് മനുഷ്യന്റെ പ്രയോറിറ്റീസിലുള്ളത്. മാറാൻ നമുക്ക് സാധിക്കണം. എന്ന് നാം മാറുന്നുവോ അന്ന് മാത്രമേ നമുക്ക് രക്ഷയില്ലാതെയുള്ളൂ. നമുക്കറിയാം നമ്മുടെ അവസ്ഥ. നാം എടുത്തിട്ടുള്ള ഭൗതികമായ വല്ലാതെ മനുഷ്യനെ ഒരു ശബോലെ ചെയ്യുകയാണ്. തിരിഞ്ഞാൻ അസാധ്യമായ തരത്തിലുള്ള പതനത്തിലാണ് ലോകത്തുള്ള സമൂഹം വെച്ചു നിൽക്കുന്നത്. അനുഗ്രഹീതമായ നാം കർമ്മങ്ങൾ ചെയ്ത് തികഞ്ഞോടെ കളഞ്ഞുപൊഴിഞ്ഞ മനസ്സോടെ നാം ധന്യരായി ആ ധന്യത ചോർന്നു പോകാതെ നമ്മുടെ മുൻഗണനാ പട്ടിക തിരിച്ചെഴുതാൻ തിരിച്ചെഴുതാൻ മാറ്റിയിടാൻ സന്നദ്ധമാവുക. ഞാൻ ആ പട്ടിക നിങ്ങളുടെ മുമ്പാകെ പറയട്ടെ. ഒന്നാമതായി നമുക്ക് ആവശ്യം എന്ന സൂക്ഷിക്കുന്ന കറകളുടെ വിശ്വാസമാണ്. വിശ്വാസികളെ അണപ്പല്ലോ കൂട്ടിപ്പിടിക്കുക. അവന്റെ ആർക്കെങ്കിലും പണം ചെയ്യാനുള്ള കാർട്ടൂണുകൾ വരാനുള്ള ഏതെങ്കിലും സാധനമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയണം. റബ്ബിനെ നാം അറിയണം. റബ്ബിന്റെ ആത്മാവിലൂടെ സിഫാത്തിലൂടെ നാം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ റബ്ബിനെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. തൗഹീദിന്റെ റുബൂബിയ്യത്തും ഉലൂഹിയ്യത്തും അസ്മാഉൽ സിഫാത്തും നാം അറിയണം. അങ്ങനെ റബ്ബിനെ അറിയാമെങ്കിൽ മാത്രമേ റബ്ബിന്റെ സ്നേഹം കിട്ടൂ. അപ്പോഴേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകൂ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായ ആശയത്തെ നാം ശക്തമായി സൂക്ഷിക്കണം. അവനെ പോലെ അതുകൊണ്ട് ആ റബ്ബിനെ സ്നേഹിക്കുക. സ്നേഹമാണ് ആരാധനയുടെ ഉന്നതമായ ഭാവം. ആ സ്നേഹിച്ച് സ്നേഹിച്ച് റബ്ബിനെ ആരാധിക്കുക. ശിർക്കിനെ ഭയപ്പെടുക സഹോദര. റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചു ആരെങ്കിലും ഈ റബ്ബിൽ അവന് നിശിക്ഷമറപ്പെടും. അവന് പോകാനുള്ള സ്ഥലം നരകമാണ്. അള്ളാഹുമാകട്ടെ. രണ്ടാമത്തെ വിഷയം പ്രയോഗിച്ചിലുണ്ടാകേണ്ട രണ്ടാമത്തെ കാര്യം വിശ്വാസികളെ നമസ്കാരമാണ്. നമ്മുടെ നേതാവിന്റെ ജീവിതം അവസാനിക്കുമ്പോൾ വഫാത്താകുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ വസ്യത്ത് നമസ്കാരം അസ്വലാ അസ്വലാ ആവർത്തിച്ചദ്ദേഹം പറഞ്ഞു. അറിയണം വിശ്വാസികളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നമസ്കാരമാണ് ദീനിന്റെ അടിസ്ഥാനം. നമസ്കാരമാണ് ദീനിന്റെ
എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു? പോരാ, പുരുഷനാണെങ്കിൽ അല്ലാഹുവിന്റെ വീട്, എന്തിനാണ് അല്ലാഹുവിന്റെ വീട് നമ്മൾ സൽക്കരിക്കാനുള്ളതാണ്? എത്രയെത്ര വീടുകളിൽ സൽക്കാരം സ്വീകരിച്ചവരാണ്. പക്ഷേ ഓർക്കുന്നു, പടച്ചിറപ്പിന്റെ വീടായ മസ്ജിദിലേക്ക് ചെന്ന് പള്ളിയിലേക്ക് ചെന്ന് അഞ്ച് ദിവസം ഓരോ ദിവസവും അഞ്ച് തവണ പടച്ചിറ സൽക്കരിക്കാൻ കാത്തു നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടത് പറഞ്ഞ് മാറ്റിക്കളയുന്നവര്, തട്ടിക്കളയുന്നവര് ശ്രദ്ധിച്ചു കൊള്ളുക. പടച്ചിറപ്പ് പരീക്ഷിക്കും കേട്ടോ, റബ്ബ് നൽകിയതാണ് നിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും. റബ്ബാണ് നടക്കാൻ കാരണമാക്കിയത്, റബ്ബാണ് പിടിക്കാൻ നൽകിയത്, റബ്ബാണ് കാണാൻ കണ്ണ നൽകിയത്, റബ്ബാണ് കേൾക്കാൻ കേൾപ്പിച്ച് നൽകിയത്. ഇത് പിടിച്ചു വരാൻ പ്രയാസമുണ്ടാവുകയില്ല. അതുകൊണ്ട് റബ്ബിന്റെ സൽക്കാരം സ്വീകരിക്കാനില്ല. നമസ്കാരം നമസ്കരിക്കുന്നവന്റെ നാശം, അവന് നമസ്കാരത്തെ കുറിച്ച് ശ്രദ്ധയില്ല. അതവന്റെ വിഷയമല്ല, അവന്റെ വിഷയം മറ്റൊന്നൊക്കെയോ ആണ്. നമസ്കാരത്തിൽ അവൻ അശ്രദ്ധമാക്കേണ്ട വിഷയം എന്തായാലും പരിഗ്രഹം മതാ നരകത്തിൽ കിടന്ന് മനുഷ്യൻ വേവലാനപ്പെടുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താണ് കാരണം? കുറ്റവാളി നരകത്തിലൊന്ന് പിടയുമ്പോൾ അവരോട് ചോദിച്ചാൽ അവരുടെ മറുപടി നമസ്കരിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ നമസ്കരിക്കില്ല എന്നാണ്. ശ്രദ്ധിക്കുക, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദര, മൂന്നാമത്തെ കാര്യം സക്കാത്താണ്. സമ്പത്ത് പടച്ചിറപ്പ് നൽകിയ ഔദാര്യമാണ്. ആ ഔദാര്യം നാം പടച്ചിറപ്പ് വിനിയോഗിക്കാൻ പറഞ്ഞ രൂപത്തിൽ വിനിയോഗിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പിടിച്ചു വരുന്നുണ്ട, പിടിച്ചു വരുന്നവർ ശ്രദ്ധിക്കുക. അള്ളാഹു അവരുടെ പിടിച്ചു വരുന്നവർ മനസ്സിലാക്കുക, അതവർ ഒരിക്കലും നന്മയല്ല കേട്ടോ, വല്ലവും അതവർക്ക് തിന്മയാണ്. മാത്രമോ അവർ വിശുദ്ധിയാതെ പിടിച്ചു വരുന്ന സമ്പത്ത് കൊണ്ട് റബ്ബവർക്ക് മാനകളും ചെയ്യാമെന്നാണ്. അത് വല്ലാത്ത മാലയായിരിക്കും, സഹിക്കാൻ പറ്റാത്ത നരകത്തിന്റെ ചൂടുള്ള കടുപ്പമുള്ള ലോഹത്തിന്റെ മാല. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ചിന്തിച്ചു നോക്കൂ സഹോദര, നമ്മളൊക്കെ പ്രവാസികളല്ലേ? ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ റൂമില്ലാതാമസിക്കുന്നവർ നമ്മളോട് ഒരു പൊതു തരുന്നു, ഇതെന്റെ വീട്ടിൽ കൊടുക്കണമെന്ന് പറയുന്നു. ഒരുപാട് സാധനമുണ്ട്, 30 കിലോ ലഗേജിന്റെ സുഹൃത്തിന്റെ ഒരു ചെറിയ പൊതി വീട്ടിലേക്ക് നാട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ പൊതി അഴിച്ച് നമ്മുടെ വ്യക്തികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഉപയോഗിച്ചാൽ നാം ആരായിരിക്കും? ഏറ്റവും മോശക്കാർ അല്ലേ? അത്രയേ റബ്ബ് ചെയ്തിട്ടുള്ളൂ. ഒരുപാട് 30 കിലോ റബ്ബ് തന്നപ്പോ ഒരു ചെറിയ പൊതി റബ്ബ് തന്നെ ഏറ്റു. ഇത് സമൂഹത്തിലെ അച്ഛനാണ് പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക് കൊടുക്കണം. നമ്മളോ ആ പൊതി വഴി നമ്മളെ ചിട്ടത്തിൽ കൊടുക്കും. പാടില്ല സഹോദര, ഇതാണ് സക്കാത്ത് ഗൗരവമുള്ള വിഷയമാണ്. നാലാമത്തെ വിഷയം പരിശുദ്ധ ഹജ്ജ് കർമ്മമാണ്. സാധിച്ചിട്ടും ഹജ്ജ് കർമ്മത്തിന് പോകാത്ത ഒരുപാട് സഹോദരങ്ങൾ എന്റെ മുമ്പിലുണ്ട്. റസൂലുള്ളാഹിയുടെ വാക്ക് വളരെ ശക്തിയുള്ളതാണ്. ഇസ്ലാമിലെ അഞ്ചാമത്തെ കർമ്മമാണ് ഹജ്ജ്. റസൂലുള്ള വളരെ കൃത്യമായി പറഞ്ഞു, കൃത്യമായ എന്തെങ്കിലും തടസ്സങ്ങളില്ലാതെ, രോഗമില്ലാതെ, വഴിതടസ്സമില്ലാതെ, അക്രമിയെ ഭയപ്പെടുക എന്ന പ്രയാസമില്ലാതെ ആരെങ്കിലും ഹജ്ജ് ചെയ്യാതെ കാത്തിരുന്നാൽ അവൻ ജൂതനോ ക്രിസ്ത്യാനോ ആയി മരിക്കേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ.
ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ വിഷയം മാതാപിതാക്കളുമായുള്ള ബന്ധമാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നത് ഒരു വിഷയമല്ലാതായി മാറിയിരിക്കുന്നു. ഗൗരവത്തോടു കൂടി കാണണം. ഇത് ചില്ലറ വിഷയമല്ല, അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞതിനോട് ചേർന്ന് പറഞ്ഞതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത്. എന്താണ് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ചെലവിലൂടെ കൊടുക്കുന്നില്ലേ, പൈസയിലൂടെ കൊടുക്കുന്നില്ലേ, അല്ല. ബഹുമാനത്തിന്റെ അവസ്ഥ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു ചെറിയ വിദ്വേഷത്തിന്റെ പൊറുപ്പിന്റെ എന്ന വാക്കുപോലും കൊണ്ടുപോകാൻ പാടില്ലാത്ത വിധം ശക്തമാണ് മാതാപിതാക്കളുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം. അറിയുക, മഹാരാജാ പഠിപ്പിച്ചു അള്ളാഹു നരകത്തിൽ സ്വർഗത്തിൽ സ്വർഗത്തിന്റെ രതി അവരാസ്വദിക്കുകയേയില്ല. കള്ളുകുടിയൻ പരിശത്തുന്നവൻ യതീമിന്റെ സമ്പത്ത് അന്യായമായി തിന്നുന്നവൻ. അടുത്തത് മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, പ്രയാസപ്പെടുത്തുന്നവൻ, അവരെ സ്നേഹിക്കാത്തവൻ. അവർ പശ്ചാത്തലത്തിൽ മടങ്ങിയാലല്ലാതെ അവർക്ക് രക്ഷയില്ല. അല്ലാഹു അവർക്ക് രക്ഷിക്കുമാണ്. ആറാമത്തെ വിഷയം സഹോദര, വ്യഭിചാരമടക്കമുള്ള അതാർമികതകളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് സജീവ ശ്രദ്ധയുണ്ടായിട്ടുണ്ട് നമുക്ക്. നമ്മളോട് അല്ലാഹു എന്നല്ല, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുത് എന്നാണ്. വ്യഭിചാരമടക്കമുള്ള അതാർമികതകൾ ഇന്ന് ലോകത്തിലല്ലാതായി മാറിയിരിക്കുന്നു. പക്ഷേ നമുക്കത് വിഷയമാകണം, മുസ്ലിമിന് അത് വിഷയമാകണം. വ്യഭിചാരം എന്ന പ്രക്രിയ മാത്രമല്ല, വ്യഭിചാരത്തിലേക്ക് എത്തുന്ന സകലതും, അത് നോട്ടമായാലും കേൾക്കലായാലും സംസാരമായാലും എന്താകട്ടെ, ഒരു ചിത്രമാണെങ്കിൽ പോലും പാടില്ല. നമുക്ക് ഗൗരവമുള്ളതാണ് വിഷയം, നാം മറന്നു പോകരുത്. സഹോദര, നമുക്ക് പോകാനുള്ളത് സ്വർഗത്തിലേക്കാണ്. സ്വർഗമാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. റബ്ബിന്റെ സ്വർഗത്തോട് സ്വർഗമേ അന്യുനു തയ്യാറാകൂ. റമദാന്റെ അവസാന ദിവസം റബ്ബ് സ്വർഗത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് സ്വർഗമല തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, അണിഞ്ഞിരിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് നമുക്ക് പോകണ്ടേ? പോകണം. അല്ലാഹു അർത്ഥത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്ത വിഷയം, ഏഴാമത്തെ വിഷയം സാമ്പത്തിക രംഗമാണ്. സാമ്പത്തിക രംഗം മുസ്ലിം സമൂഹം വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയെന്നത് വല്ലാത്ത പറയാൻ പറ്റാത്ത ഒന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയിലായിരിക്കുമ്പോൾ മുസ്ലിമീകൾക്ക് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ അറപ്പ് വന്നിരിക്കുന്നു. ഇപ്പോഴുള്ള പലിശ കച്ചവടം, ഇപ്പോഴുള്ള പലിശ ബിസിനസ്, പലിശയില്ലെങ്കിൽ ഇപ്പോഴുള്ള നല്ല രൂപമാണ്. അറിയണം, നമ്മൾ ആരാണെന്ന് അറിയില്ലേ? ഈ സാധനം അന്യായമാണ്. ആദ്യമായി ലോകത്തെ വിളിച്ചു പറഞ്ഞത് മുസ്ലിം സമൂഹമാണ്. നാം അറിയണം, അതിന്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥകളും കുത്തനെ താരാണിയുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു കാണിച്ചു തരുന്നു, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു, നിങ്ങളുടെ പലിശകൾ ഒഴിവാക്കണം. എന്നിട്ട് അടുത്തത് നിങ്ങളത് ഒരു അറിയുക, പലിശ എന്നെ ബുദ്ധിപ്പെടുത്തും ശക്തിപ്പെടുത്തും എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരോ ബിസിനസ്സുകാരോ ഇടപാടുകാരാണെങ്കിൽ യുദ്ധപ്രഖ്യാപനമാണ്. പറ്റില്ല സഹോദര, വല്ലാത്ത ഗൗരവമുള്ളതാണ്. നിങ്ങൾ നിങ്ങൾ ശക്തമാണ്. പലിശയുണ്ട് അതിലേറ്റവും ലഘുവായ ദൈനിക ബന്ധം പുലർത്തുന്നതിന് തുല്യമായതാണ്. എത്ര മോശമാണ്,
മാരകം നമുക്ക് മാരകം സാധിക്കണം. സഹോദര എട്ടാമത്തെ വിഷയം മാധവികതയുടെ പേരിൽ ബുദ്ധിയുടെ പേരിൽ ഇസ്ലാമിനെ വിമർശിക്കാനും അതിനെ വളർത്താനും കുറെ ആളുകൾ ഇന്ന് ലോകത്ത് പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. നാം അവരെ കരുതിയിരിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ളതാണ് വിഷയം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. അത് കൃത്യമാണ്, വ്യക്തമാണ്, അതിന് വിശദീകരിച്ചിട്ടുണ്ട് സലഫ് സാലിഹീങ്ങൾ, അയ്യമ്മകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ. അതിനപ്പുറം ഏത് പറഞ്ഞാലും ഇസ്ലാമല്ല, അത് ഇസ്ലാമിനെ തകർക്കാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് പലതും നമുക്ക് തരക്കേടില്ല എന്ന് തോന്നിപ്പോയത്. ചിന്തിച്ചു നോക്കൂ, പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയ എന്തുകൊണ്ട് നിഷിദ്ധമെന്ന് വെച്ചാൽ മ്ലേച്ഛമായിക്കൊണ്ട് നിഷിദ്ധമാക്കിയ പലതിലേക്കും മുസ്ലിം സമുദായം ഇപ്പോഴും ആരോപിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, ഈ പരിശുദ്ധ ഏത് പോലും ആഘോഷിക്കാൻ എന്റെ സമുദായത്തിൽപ്പെട്ടവർ കാത്തിരിക്കുന്നത് അല്ലേ? ഇത് എന്ത് തരം മ്ലേച്ഛമാണെന്ന് ആലോചിച്ചു നോക്കൂ. റബ്ബ് നമ്മെ പിടിച്ചു നിർത്തി സംരക്ഷിച്ചു സകലമായ വികാരങ്ങളിൽ നിന്നും. റബ്ബ് പിടിച്ചു അറിയുക, റബ്ബിന്റെ വായു ശ്വസിക്കുന്നവരെ, റബ്ബിന്റെ ഭക്ഷണം കുടിക്കുന്നവരെ, റബ്ബിന്റെ ഭക്ഷണം കഴിക്കുന്നവരെ, റബ്ബിന്റെ ഭൂമിയിൽ ഒരു ലക്ഷത്തോടുകൂടാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരെ റബ്ബ് കാത്തു നിൽക്കുകയാണ്. വല്ലാതെ ഒരു കാത്തു നിൽപ്പായിരിക്കും. റബ്ബ് നമ്മളെ പിടിച്ചാൽ പിടിക്കുക, അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക, എന്നെ സൂക്ഷിക്കുക. നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങളുടെ പ്രയോജനം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ടല്ലേ, സംസ്കാരമുണ്ടല്ലേ, ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിനും സംസ്കാരത്തിനും പുതിയ കാലഘട്ടം എന്നാണ് ഇന്ന് നാം കാണുന്ന വിദ്യാഭ്യാസം മനുഷ്യനെ നന്മയിലേക്ക് പകരം തിന്മയിലേക്ക് കൂടുതൽ ആക്കുന്ന ദുരവസ്ഥയാണ്. മുസ്ലിം അറിയണം. മുസ്ലിം ആദ്യം വിദ്യാഭ്യാസം എവിടെയാണ് മുസ്ലിം? നമുക്കറിയില്ലേ നമ്മുടെ ഉപ്പാമ്മമാരുടെ കഥ, ആരായിരുന്നവർ, മഹാനായിരുന്നവർ അല്ലെ? പാഠശാലയിൽ കൊണ്ടുപോയി, മദ്രസയിൽ കൊണ്ടുപോയി, ആദ്യമായി ഒരു അല്ലേ? എന്റെയും നിങ്ങളുടെയും കുട്ടികളിൽ അനുസറിയുമോ? സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് നാം പഠിപ്പിക്കണ്ടേ? നാം അവരെ അറിയിക്കണ്ടേ? അതുകൊണ്ട് സഹോദര മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ രക്ഷയില്ല. ഖുർആൻ അറിയണം. പഠനത്തിന്റെ പ്രിയപ്പെട്ട ഉപമാരെ, പ്രിയപ്പെട്ട ഉപമാരെ, ഒന്നാമത്തെ സ്ഥാനം എങ്കിൽ മാത്രമേ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതിലേക്ക് നാം എത്തുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ വായിക്കാൻ പഠിച്ചാൽ മാത്രം പോരാ, അത് പഠിക്കണം, മനസ്സിലാക്കണം, അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലണം. വല്ലാത്ത അത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള സകല മനുഷ്യരും ഖുർആനിൽ ആകർഷകരാണ്, ഖുർആനെ കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷേ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരോ ഖുർആൻ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഖുർആനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ എന്തേ തയ്യാറാകരുത്? നിങ്ങളുടെ മനസ്സിൽ തന്നെ താഴെയിട്ടുണ്ടോ, പൂട്ടിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. നമ്മളൊക്കെ പറയുകയാണ് താഴെയിട്ടത് പൂട്ടിച്ചിട്ടത് ഞങ്ങൾ വെടിയല്ല പഠിക്കാറാണ്. എന്നാലോ അറിയാമോ നിങ്ങൾക്ക്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും കടുപ്പമുള്ള ചർച്ച, സാഹിത്യ ലോകത്തെ ഏറ്റവും കടുപ്പമുള്ള ചർച്ച ഒരു പുസ്തകം ആവാമോ എന്നതാണ്. ആ പുസ്തകം ഏതാണെന്നോ? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ആധുനിക ഖുർആൻ വായിച്ചാൽ എന്തോ ഒരു അനുഭൂതിയാണ്, എന്തോ ഒരു ആശ്വാസമാണ്, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഖുർആൻ വായിക്കുന്ന ആരോഗ്യത്തോട് പറയുന്നത് പോലെ വല്ലാത്ത സംഭവം. അറിയുക സഹോദരന്മാരെ, ഈ ഖുർആൻ ഈ ദീൻ പ്രകാശമാണ്, അല്ലാഹുവിന്റെ പ്രകാശം. ആ പ്രകാശം കിട്ടാൻ നമുക്ക് യോഗ്യതയുണ്ടാകണം. യോഗ്യതയില്ലാതെ നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ വളർത്താൻ നാം സന്നദ്ധരാകണം. രണ്ടാമതായി അവരെ പഠിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ
റസൂലിന്റെ സുന്നത്തും അദ്ദേഹത്തിന്റെ റസൂലിന്റെ ചരിത്രവുമാണ്. നമുക്കത് ശരിയല്ല. നാം മാറണം. സുന്നത്തില്ലാത്ത സീറയില്ലാത്ത ജീവിതം നമുക്ക് പാടില്ല സഹോദര. മൂന്നാമത്തേത് സഹാബത്തിന്റെയും സലഫുകളുടെയും ചരിത്രമാണ്. ഇത് കുട്ടികളെ ഈ രൂപത്തിൽ പഠിപ്പിച്ച് വളർന്നെങ്കിൽ മാത്രമേ രക്ഷിക്കാവുകയുള്ളൂ. കഴിഞ്ഞ റമദാൻ 1 മുതൽ 20 വരെയുള്ള ദിവസം ഈ സാക്ഷിയായത് വല്ലാത്ത ഒരു കാഴ്ചയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഹാനായ പണ്ഡിതന്മാരോട് സംവദിക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. ഇന്നലെ എന്റെ നേരെ പിന്നിലുള്ള ഈ പള്ളി ഉണ്ടല്ലോ, ചെറുതാണെങ്കിലും വളരെ ചെറിയ പള്ളി, ആ പള്ളി വല്ലാത്ത ഒരു എണ്ണത്തിന് സാക്ഷിയായി. ആഴ്ചകൾക്ക് മുമ്പ് മാത്രം പടച്ചറവിന്റെ പ്രകാശം കൊടുത്ത പ്രകാശം ആ പ്രകാശം അന്വേഷിച്ചില്ല. ഒരു സാധാരണ മനുഷ്യൻ, വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല, ഒരു സാധാരണ മനുഷ്യൻ ഈ പള്ളിയുടെ ഉച്ചരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് പ്രചോദനം, എന്താണ് അറിയണം. നിങ്ങൾ ആരാധനക്ക് പാരമ്പര്യമായി മുസ്ലിമായി അദ്ദേഹത്തിന്റെ തീരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. വല്ലാത്ത സംഭവമാണ്. അദ്ദേഹത്തിന് അതിനെ പ്രേരിപ്പിച്ച സഹായം എല്ലാവരും അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. അറിയണം, ഇതാണ് ഇതാണ് ഈ പ്രകാശം എനിക്കും എന്റെ മക്കൾക്കും വേണ്ടാണോ, നമുക്ക് വേണ്ടാണോ, അങ്ങനെ ചിന്തിച്ചുകൂടല്ലോ നമുക്ക് മാറാൻ സാധിക്കണം. ഒരു പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഒരു ദിവസം ഒരു പരിശുദ്ധ ഒരു വചനമെങ്കിലും ഞാൻ പഠിക്കും മനസ്സിലാക്കുമെന്ന പ്രതിജ്ഞയുമായി എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കും. വല്ല വൃത്തിയുമുണ്ടോ റബ്ബിനോട് പിടിച്ചു നിൽക്കാൻ പറയാൻ? എനിക്ക് അവധിയല്ലെന്ന് പറയാൻ പറ്റോ? സംവിധാനത്തിൽ നിന്ന് പറയാൻ പറ്റോ? എല്ലാതരം സംവിധാനങ്ങളുമായി പരിശുദ്ധ ഖുർആൻ എവിടെ നോക്കിയാലും നമ്മുടെ ഡെസ്ക്ടോപ്പിൽ പോലും പരിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിൽ വേണം, ഏത് ഭാഷയിൽ വേണം, ഏത് രൂപത്തിൽ കേൾക്കണം ഒക്കെ റെഡി. റബ്ബിനു എന്താ എളുപ്പം പറഞ്ഞാൽ ഇങ്ങനെ എളുപ്പമാക്കി. നിവൃത്തിയില്ല, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല, മടക്കുക, പഠിക്കുക പരിശുദ്ധ ഖുർആൻ. എന്തിന് ഖൈറുകും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുകും മൻ അഅല്ലമ ഖുർആന വഅഅല്ലമ. നിങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇവിടുത്തെ ഭരണാധികാരികളുടെ സഹായത്തോടെ ഉണ്ടാക്കുകയും നടക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. വരിക, പരിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിൽ എല്ലാവരും പങ്കാളികളാവുക. അള്ളാഹു നമുക്കതിന് സൗഭാഗ്യമാകട്ടെ. സഹോദരങ്ങളെ, ഇനി അങ്ങോട്ടുള്ള ദിവസം കഠിനമായി അധ്വാനിക്കേണ്ട ദിവസമാണ്. ശക്തിയുള്ള പ്രതിഫലങ്ങൾ സമൂഹം നേരിടാൻ പോകുന്നു. നമ്മുടെ ഭൂഭാഗമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിഭാസങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. ഒരൊക്കെ രാജ്യവും അതിന്റെ മുഖ്യമല്ല. നമ്മളോട് അള്ളാഹു നമുക്ക് നൽകിയ വല്ലാത്ത ഒരു സുരക്ഷിതത്വം, അമ്മ അള്ളാഹു നമുക്ക് നൽകിയ ഈ സുരക്ഷിതത്വത്തെ നമുക്ക് മറക്കാൻ സാധിക്കുമോ? ലോകത്ത് നാം വസിക്കുന്ന ഈ പ്രദേശത്തിന്റെ ഭൂഭാഗമുള്ള എല്ലാവരും പ്രയാസത്തിലാണ്, ആഭ്യന്തര വിപ്ലവമാണ്, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. നമ്മളോ എത്ര സമാധാനത്തോടെ നോക്കുന്നുണ്ടല്ലേ? എല്ലാവരും പട്ടിണിയിലാണ്, പെട്രോൾ ഇല്ലാതാവരല്ല, എണ്ണയില്ലാതാവരല്ല, പക്ഷെ തിന്നാനും കുടിക്കാനല്ല. നമ്മളോ സുഭിക്ഷമായി തിന്നു കുടിച്ചു അല്ലേ? നമ്മളെന്ത് മാത്രം സുരക്ഷിതർ! പലരും അവരുടെ രാജ്യത്തിൽ നിന്ന് ഒളിച്ചോടിയുള്ള നമ്മളോ നമ്മൾ വളരെ സുഖത്തിലാണ്, സമാധാനത്തിലാണ്. ആലോചിച്ച് നോക്കൂ, പലരും ഇന്ന് ലോകത്തെ അധമന്മാരായി, അവർ വലിയവരായിരുന്നു പക്ഷെ അധമന്മാരായി, നമ്മളോ മഹാന്മാരായി ഇന്നും ജീവിക്കുന്നു അല്ലേ? അറിയണ്ടേ? നമുക്ക് ഈ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയണ്ടേ? ആരോട് ഒഴിഞ്ഞു പറയണം? ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളോട് ഒഴിഞ്ഞു പറയണം. അതിന് പുറമെ പടച്ചിറപ്പിനോട് ആദ്യത്തെ നന്ദി റബ്ബിനോട് അറിയിക്കണം. ഈ അവസ്ഥ നമുക്ക് നൽകിയ റബ്ബ് ആരാണ്? റബ്ബ് നിങ്ങൾക്ക് പേടിയിൽ നിന്ന് അഭയം നൽകിയ, നിർഭയത്വം നൽകിയ, വിശപ്പിൽ നിന്ന് സുരക്ഷിതത്വം നൽകിയ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നമുക്ക് മനസ്സിലാകണം സഹോദരന്മാരെ, നമ്മളോട് റബ്ബുമായിട്ട് വല്ല ബന്ധവും കുടുംബം ഉണ്ടോ? പഠിച്ചു നമ്മളായിട്ട് വല്ല കുടുംബം ഒന്നുമില്ലേ? റബ്ബ് നമുക്ക് മാത്രം അങ്ങനെ ഒന്ന് അങ്ങനെ റബ്ബുമായി കുടുംബമില്ല, സൃഷ്ടികളിൽ ഉത്സാഹവും എല്ലാവരും ഒരേ ബന്ധമാണ്. തക്കവയാണ് ബന്ധം, തക്കവയാണ് ബന്ധം. ആ തക്കവയുടെ ബന്ധം
നാശമായാൽ അല്ലാഹു നമ്മളെയും പിടിച്ചു വരും. ഞാൻ ദുബായിലാണ്, ഞാൻ വളരെ സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ് എന്നൊന്നും പറഞ്ഞ പഠിച്ചു പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് സഹോദര, ഈ സുരക്ഷിതത്വത്തിൽ അല്ലാഹു നന്ദി പറയുക, ശേഷം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നന്ദി പറയുക, എന്നിട്ട് ചക്കവഴിയുള്ളവരായി സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുക. സഹോദര, നമുക്ക് സമയമായില്ലേ മടങ്ങാൻ? നമ്മൾ ഇനി ആരെയാണ് കാത്തു നിൽക്കുന്നത്? ഒരു നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞു മടങ്ങണമെന്ന് ഇല്ലല്ലോ. സമയമായിട്ടുണ്ട് മടങ്ങാൻ. ഈ മാതിരിയുള്ള എല്ലാ ദുരവസ്ഥയിലും നമ്മൾ മടങ്ങണം. സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ നമുക്ക് നൽകിയത് മടക്കത്തിന്റെ വല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ മടങ്ങുകയാണ്, നമ്മൾ ആകണം. ഇപ്പോൾ മടങ്ങുമ്പോൾ മനസ്സാകുന്ന നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, മനസ്സ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് എന്നർത്ഥത്തിൽ. മനസ്സാകുന്ന സിസ്റ്റത്തിൽ ആന്റിബയോട്ടിക് നമ്മളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരുപാട് ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇല്ലേ? ഒരൊറ്റ വൈറസ് നടന്നാൽ ഉടനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ നമ്മുടെ സിസ്റ്റത്തിലില്ലേ? ഉണ്ടാകണം. മനസ്സിലാകണം വിശ്വാസം, മനസ്സിലാകണം സിസ്റ്റത്തിൽ സാധിക്കണം. അങ്ങനെ ശക്തിയുള്ള സൗഭയുടെ ഉടമകളാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അറിയില്ല, സകല കർമ്മങ്ങളും അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാറുകൊണ്ടാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ദൗത്യം അള്ളാഹു അവസാനിപ്പിച്ചത് ഇസ്തിഗ്ഫാറോടുകൂടിയാണല്ലേ. ഇതാ നിങ്ങൾ അവസാനിക്കുകയാണ്, നിങ്ങളുടെ പണിതീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. നോക്കൂ, നിങ്ങൾ അറഫയിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു അറഫയിൽ നിന്ന് സകല അഴികളും സകല തെറ്റുകളും കഴിക്കളഞ്ഞ മനുഷ്യനോട് പരിശുദ്ധ നിങ്ങൾ ഒഴുകുമ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അറിയണം, ഈ പരിശുദ്ധ റമദാന്റെ അവസാനം നിങ്ങൾ ആലോചിക്കൂ. നമസ്കരിച്ച് തിരിഞ്ഞിരുന്നാൽ ആദ്യം നമ്മൾ വേണ്ടിയുള്ള പ്രത്യേകമായ വിവാദത്താണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നു അസ്തഗ്ഫിറുള്ള എന്ന് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മനുഷ്യരെ, സകല സങ്കടങ്ങളിൽ നിന്ന് ശേഷം വർദ്ധിപ്പിക്കണം. ധാരാളമായി സൗഭാഗ്യ ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിക്കുക. അതാണ് നമുക്ക് ബാധ്യതയുള്ളത്. പ്രിയപ്പെട്ട എന്റെ സമൂഹത്തിലെ യുവാക്കളെ, യുവതികളെ, നിങ്ങളെ വെക്കയായി കൊണ്ടുപോകാൻ ഒരുപാടുള്ള കാത്തുനിൽക്കുന്നു. ശ്രദ്ധിക്കണം, പലതിന്റെയും പേര് നാം ഒരിക്കലും അവർക്ക് വിധേയപ്പെട്ടുകൂടാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. സാമൂഹ്യ രംഗത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വവും സമാധാനവും നമ്മുടെ ആദർശവും ആശയവും നൽകുന്നു. എന്നാൽ പോലും അതിൽ സുരക്ഷിതത്വം കണ്ടെത്താൻ സാധിക്കാത്ത ഒരുപാട് സഹോദരിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാറാൻ സാധിക്കണം. നാം അല്ലാഹുവിന്റെ ദീനിൽ സുരക്ഷിതത്വം കാണാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു അതിന് നമുക്ക് തോഫീക് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനിക്കുമ്പോൾ വിസ്മരിച്ചു പോകാൻ പറ്റാത്ത ഒരുപാട് സത്യങ്ങൾ എന്റെ മുമ്പിലേക്ക് ഒരു ചോദ്യചിഹ്നം പോലെ കടന്നു വരുന്നുണ്ട്. അറിയാമല്ലോ നിങ്ങൾക്ക്, ഒരുപാട് സഹോദരന്മാർ, നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. പ്രത്യേകിച്ച് സൊമാലിയയിലെ നമ്മുടെ സഹോദരന്മാർ, അറിയാമല്ലോ നിങ്ങൾക്ക്, അധിനിവേശത്തിന്റെ ഏറ്റവും ശക്തിയുള്ള രൂപമാണ് സൊമാലിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൊമാലിയയിലുള്ളത് ശക്തമായ സാംസ്കാരിക അധിനിവേശത്തിന്റെ ലക്ഷണങ്ങളാണ്. കേവലം പട്ടിണിയല്ല അവരുടെ പ്രശ്നം. നിങ്ങൾ ആലോചിച്ചു, ഇന്ന് കടൽക്കൊള്ളക്കാരൻ എന്ന് പറഞ്ഞ മുദ്രകുത്തി സൊമാലിയക്കാരാണ് പരിഹരിക്കുന്ന ലോക സമൂഹം. അറിയണം, എന്ത് തരം കൊള്ളയാണ് ഈ സൊമാലിയയിലെ പാവപ്പെട്ട മനുഷ്യന്മാർ നടത്തുന്നത്? അറിയേണ്ടതല്ലേ? ആ സഹോദരങ്ങൾ, പെഞ്ചു മക്കൾ പട്ടിണികളും കേവലം ഹോട്ടൽ കൊള്ളക്കാരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ അപഹസിച്ച് അവരിലേക്കുള്ള എല്ലാ സഹായങ്ങളും നിർത്താനും അവസാനിക്കാനും പരിശ്രമിക്കുന്ന രൂപത്തിലല്ലേ ലോക സമൂഹത്തിന്റെ പ്രവർത്തനം? എത്ര വ്യത്യസ്തമായിരുന്നു കഴിഞ്ഞ റമദാനിൽ ഈ രാജ്യത്തെ ഭരണാധികാരികളും സമൂഹവും കാണിച്ചത്. വല്ലാത്ത ഒരവസ്ഥയാണ്. നാം അറിയണം, അവരവസ്ഥ സഹോദരങ്ങളെ നമുക്കും വരാം. നമ്മളുടെ അള്ളാഹു ചൂണ്ടിക്കാണെങ്കിൽ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം
പടച്ചിറത്തിന്റെ മാർഗത്തിൽ സ്വർണം ചെയ്യണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗം ബാധിതമായി കിടക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഈ ഈദ്ഗാഹ് വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും സഹായിക്കണം. ഒരുപാട് സഹോദരങ്ങൾ ഡയാലിസിന് വിധേയമായി കിടക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന്റെ ഭാഗമായാണ്. സഹകരിക്കണം, എല്ലാവരും സഹായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി സദഖ ചെയ്യാൻ കൽപ്പിച്ച ദിവസമായിരുന്നു മറക്കാതിരിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് നാല് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ നാല് കാര്യങ്ങൾ എന്റെ മുമ്പും എന്റെ നമസ്കാരവും അള്ളാഹ് സ്വീകരിക്കൂ എന്നറിയാനുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. അളവുകൾ ഞാൻ ഇനി പറയാം, നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക. ഒന്നാമത്തേത്, എന്റെ മനസ്സിന് അള്ളാഹുവിനോട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കഴിഞ്ഞ മാസത്തിലുണ്ടായതിനേക്കാൾ അടുപ്പം അനുഭവപ്പെടുന്നുണ്ടോ ഒന്ന് പരിശോധിച്ച് നോക്കണം. റബ്ബിനോട് അടുപ്പം ഒന്നായിരിക്കുന്നുണ്ടോ? ഞാനിപ്പോ റബ്ബ് എന്ന് പറഞ്ഞാലും റബ്ബ് ഞാനെന്ന് പറഞ്ഞാലും റബ്ബ് തോന്നുന്നുണ്ടോ? ആ ഒരടുപ്പം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? സന്തോഷിക്കുക. രണ്ടാമത്തേത്, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ സ്നേഹവും ഇഷ്ടവും ആവേശവും തോന്നുന്നുണ്ടോ? റബ്ബിനനുസരിക്കാൻ കൂടുതൽ ഒരു ഒരു താല്പര്യം തോന്നുന്നുണ്ടോ? റബ്ബിനോടുള്ള സ്നേഹം അധികരിച്ചിട്ടുണ്ടോ? പരിശോധിക്കുക. മൂന്നാമത്തെ കാര്യം, റമദാനിൽ നാം ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങൾ ആവർത്തിക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടോ? നോമ്പായാലും നമസ്കാരമായാലും നമ്മൾ അറിയണം. നമസ്കാരം രാത്രിയിലെ നമസ്കാരം അവസാനിച്ചിട്ടില്ല. ഒരു മൂന്നരക്കാഴ്ചയെങ്കിലും എല്ലാ ദിവസവും നമസ്കരിക്കാൻ എല്ലാവരും ശ്രമിക്കണം. അതൊരു വല്ലാത്ത സംഭവമാണ്. മാസത്തിൽ ഒരു നോമ്പെങ്കിലും പ്രസ്തുത പറഞ്ഞത്, ഒരു നോമ്പെങ്കിലും മാസത്തിൽ നമുക്കൊന്ന് ശീലിച്ചു നോക്കിക്കൂടെ? ഇതൊരു പ്രയാസമുള്ള കാര്യമല്ലാന്ന് നമ്മൾ മനസ്സിലായല്ലോ. 16 മണിക്കൂർ കടുപ്പമുള്ള ചൂടാണ്, പ്രയാസത്താകുമെന്ന് പത്രക്കാരും ചാനലുകാരും ഒക്കെ പറഞ്ഞിട്ടും നമുക്കൊരു പേടിയൊന്നും തോന്നിയിട്ടില്ലല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് സഹോദര, ഒരു പ്രത്യേകമായി മുമ്പോട്ട് പോകണം. മാസത്തിൽ ഒരു നോമ്പെങ്കിലും ഞാൻ നോക്കും. ദിവസം ഒരു മൂന്നരക്കാഴ്ചയെങ്കിലും ഞാൻ രാത്രി നമസ്കരിക്കും. പോരാ, നമ്മൾ ദുആ ചെയ്തു, ദിക്ര ചെയ്തു, നമ്മളൊന്ന് തീരുമാനിക്കണം. രാവിലെയും വൈകുന്നേരവും ഒരു 5 മിനിറ്റ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ദിക്ര ചെയ്യും. മറന്നു പോകരുത്, ദുആ ചെയ്യണം. ദിവസത്തിൽ ഒരു 2 മിനിറ്റെങ്കിലും ദുആ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കണം. പരിശുദ്ധ ഖുർആൻ ഒരാവർത്തി രണ്ടാവർത്തി മൂന്നാവർത്തി ഒക്കെ നമ്മൾ ഓതി തീർന്നു വായിച്ചു വരുന്നല്ലേ. എന്നാൽ ഒരു ദിവസം ഇനി അങ്ങോട്ട് 10 ആഴ്ചയെങ്കിലും പഠിക്കാനുള്ള ഒരവസ്ഥ നമുക്ക് വേണം. അതാണ് മൂന്നാമത്തെ വിഷയം. നാലാമത്തെ കാര്യം, റമദാനിന് മുമ്പ് ഞാൻ ചെയ്ത ഒരുപാട് പാപങ്ങളുണ്ടായിരുന്നു. ആ പാപങ്ങളിലേക്ക് മടങ്ങരുതേ എന്ന് എന്റെ മനസ്സിനോട് പറയുന്നുണ്ടോ? പോകരുത്, ശ്രദ്ധിക്കണം. നിങ്ങൾ അറിയണം സഹോദരന്മാരെ, ഇന്നത്തെ ദിവസം ഇനിയുള്ള ഒരാഴ്ച ഈ ആഴ്ചയാണ് പിശാച് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാം. ഈ വൈറസ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ ചെറുകളോടുകൂടി ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു അങ്ങനെയുള്ള നല്ല മനുഷ്യരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ ഈ ഈദ്ഗാഹിൽ നിനക്ക് കബീറ ചൊല്ലാൻ, നിനക്ക് തഹ്മീദ് ചൊല്ലാൻ ഈ വർഷത്തെ ഈദുൽ ഫിത്ർ ആഘോഷിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഞങ്ങൾ, അർഹമുർ റഹീമായ ഈ പദത്തിൽ നിന്ന് ഞങ്ങളെ എഴുതി പോകുന്നതിന് മുമ്പ് ഞങ്ങളിൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരണമേ. അർഹമുർ റഹീമായ പരിശുദ്ധ റമദാനിൽ ഞങ്ങളുണ്ടാക്കി തീർത്തിട്ടുള്ള ഈമാനും ഇഖ്ലാസും പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമായ ഈ പദത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സാധ്യമായ ആവശ്യങ്ങളും മുറാദുകളും ഞങ്ങളിൽ നിന്ന് പൂർത്തീകരിച്ചു തരണമെന്നാണ്. അർഹമുർ റഹീമായ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട്, മാനസിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്,
സഹാന ഭാഗ്യമില്ലാത്തവരുണ്ട്, പലതരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നാഥ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ നീക്കിക്കരണമേ. അർഹമുറഹീനായ നാഥ, നീയാണ് ഞങ്ങളുടെ വസ്ത്, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. നീ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവരാണ് നാഥ. ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ നാഥ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാത്ത ദുർഭാഗ്യവാനായി ഞങ്ങളെ ഉൾപ്പെടുത്തരുത്. അർഹമുറഹീനായ നാഥ, കഴിഞ്ഞ ഒരു മാസക്കാലം നിന്റെ കൽപ്പനയനുസരിച്ച് പലതരത്തിലുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്നും ഞങ്ങൾ പിടിച്ചു നിന്നതാണ്. ആ പിടിച്ചു നിൽക്കൽ ജീവിതത്തിന്റെ അന്ത്യവരെ തുടരാൻ ഞങ്ങളിൽ സൗഹൃദം നൽകണമെന്നാണ്. അർഹമുറഹീനായ നാഥ, നിന്റെ കരുവത്തോടെ വിശ്വസിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അവസാനം ആ കരുവത്തോടെ ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങളിൽ നൽകി അനുഗ്രഹിക്കണമെന്നാഥ. അർഹമുറഹീനായ നാഥ, നിന്റെ മലക്കുമ്പോട്ട് ഞങ്ങളുടെ രോഗികളെന്ന് പിടിക്കുന്ന സമയത്ത് സലാമും അലൈക്കും സമാധാനത്തോടു കൂടി അല്ലയോ സായുജ്യമടങ്ങ മനസ്സേ എന്ന് വിളിച്ചു പറയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെന്ന് ഉൾപ്പെടുത്തുന്നില്ല. അർഹമുറഹീനായ നാഥ, നിന്റെ മലക്കുമ്പോട്ട് ഞങ്ങളുടെ രോഗിനെ പിടിക്കുമ്പോൾ വേദനയില്ലാതെ സമാധാനമുള്ള മരണത്തിന് ഞങ്ങൾക്ക് അവസ്ഥ ഉണ്ടാക്കണമെന്ന നാഥ. അർഹമുറഹീനായ നാഥ, പ്രയാസകരമായ മരണത്തിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുന്നു നാഥ. അർഹമുറഹീനായ നാഥ, ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളെ കുളിപ്പിക്കുമ്പോൾ, ഞങ്ങളെ നഷ്ടം ചെയ്യുമ്പോൾ, ഞങ്ങളെ ചെല്ലുന്നുകൊണ്ട് മക്കബറയിലേക്ക് നീങ്ങുമ്പോൾ, ഞങ്ങളുടെ വഴി നമസ്കരിക്കുമ്പോൾ, ഞങ്ങളെ ഖബറാകുന്ന ഇരുട്ടറയിൽ വെച്ചവർ തിരിഞ്ഞു പോരുമ്പോൾ നാഥ, ഞങ്ങളുടെ മുകളിലെ മണ്ണ്, താഴെ മണ്ണ്, വലതു ഭാഗത്തും മണ്ണ്, ഇടത് ഭാഗത്തും മണ്ണ്, ആ സൂര്യനിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നിശ്ചയമാരായ സാധുക്കളാണ് ഞങ്ങളെ ഉൾപ്പെടുത്തുന്നത്. ഒരു പുതുമണവാളൻ വിശ്രമിക്കുന്നത് പോലെ വിശ്രമിച്ചോ എന്ന് നിന്റെ മനസ്സുകൾ സമാധാനത്തോടെ തഴുകി പറയുന്ന മഹാഭാഗ്യം ഞങ്ങൾക്ക് അർഹമുറഹീനായ നാഥ, ഞങ്ങളുടെ കബർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോർപ്പാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരണമെന്ന നാഥ. ഞങ്ങളുടെ കബറിലേക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതിൽ തുറന്നു തരണമെന്ന നാഥ. ഞങ്ങളുടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിന്റെ മനുഷ്യരിലേക്ക് വരുന്ന സന്ദർഭം വല്ലാത്ത പേടിയുള്ള സന്ദർഭമാണ് നാഥ. ഞങ്ങളുടെ ആ സമയത്ത് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന നാഥ. പ്രശമുറഹീനായ നാഥ, ഹൗദുൽ കൗസർ മഹാനായ അലി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിയെടുക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് നൽകണമെന്ന നാഥ. പ്രശമുറഹീനായ നാഥ, ഞങ്ങളുടെ രേഖ ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ വലതു കൈകളിൽ ഏറെടുക്കുന്ന മഹാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന നാഥ. പ്രശമുറഹീനായ നാഥ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല നാഥ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല നാഥ, ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല നാഥ. നിന്റെ റഹ്മത്ത്, നിന്റെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പ്രതീക്ഷ നാഥ. അതുകൊണ്ട് നിന്റെ വിചാരണ സമയത്ത് ലഘുവായി ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് നാഥ. സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ താഴെയുള്ള ജഹന്നമിലേക്ക് വീഴാതെ സിറാത്തിലൂടെ എത്രയും പെട്ടെന്ന് ജന്മാസ്ഥാൻ ഞങ്ങളെ തുണക്കണമെന്ന നാഥ. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം, ഞങ്ങളുടെ മക്കളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ തങ്ങളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ സാലിഹീങ്ങളുടെ കൂടെ ആ ജന്മാസ്ഥാനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. നാഥ, ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്. ഏത് പരീക്ഷണം ഞങ്ങൾ സഹിക്കാമെന്നാ, പക്ഷേ നരകം ഞങ്ങൾ സഹിക്കാൻ സാധ്യമല്ല നാഥ. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരിക്കണമേ നാഥ. അർഹമുറഹീനായ നാഥ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുറഹീനായ നാഥ, പട്ടിണി കിടന്ന് മരിക്കുന്ന ഞങ്ങളുടെ മക്കൾ, അവർ ഞങ്ങളുടെ മക്കളാണ് നാഥ. അവർക്ക് മേൽ ശാന്തിയും സമാധാനവും ക്ഷമയും നൽകണമേ നാഥ. സുഭിക്ഷതയും സന്തോഷവും സൗഭാഗ്യവും അവർക്ക് നൽകണമേ നാഥ. നാഥ, ഞങ്ങളുടെ ശുഭാവസ്ഥും പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥയിൽ നിലനിൽക്കുന്നത്
അത്തരത്തിലുള്ള രക്ഷിതാവസ്ഥകളൊന്നും ഞങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് വരാതെ ഞങ്ങളൊന്ന് കാത്തിരിക്കണം നാഥ. നാഥ, മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന സകലമായ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയും സമാധാനവും നൽകേണ്ടത് നാഥ. നാഥ, വരും വർഷങ്ങളിൽ കൂടുതൽ കൂടുതൽ റമദാനുകളെ സ്വാഗതം ചെയ്യാനുള്ള ആയുധവും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകേണ്ടതാണ് നാഥ. കഴിഞ്ഞ വർഷം റമദാനുള്ള പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നേതാക്കന്മാർ, ഉസ്താദന്മാർ, അവർക്കൊക്കെ നീ മഹ്ഫിറത്തും മർഹമത്തും നൽകേണ്ടതാണ് നാഥ. അവരുടെ കബറിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളിൽ വെളിച്ചം നൽകേണ്ടതാണ് നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعد علينا شهر رمضان. اللهم أعد علينا شهر رمضان. اللهم أعد علينا شهر رمضان. اللهم زينا بزينة الإيمان. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انا نسالك نعيما لا ينفد وقرة عين لا تنقطع ونسالك لذة النظر الى وجهك يا الله. اللهم انا نسالك الرضا بعد القضاء. اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا من بركات السماء وانبت لنا من بركات الارض. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وزكاتنا وجميع اعمالنا يا ذا الجلال والاكرام. اللهم يا رحمن يا رحيم يا ودود الذي بين قلوب المسلمين. اللهم الف بين قلوب المسلمين. اللهم الف بين قلوب المسلمين. اللهم وحد صفوف المسلمين. اللهم وحد صفوف المسلمين. اللهم وحد صفوف المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.